അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് റംസാൻ സ്പെഷ്യൽ അതിശയപത്രിയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഉപ്പും കുരുമുളകും കുറച്ച് വെള്ളവും വെച്ച് വേവിച്ചെടുക്കുക. ഇത് കൈകൊണ്ട് നന്നായി സ്രെഡ് ചെയ്തെടുത്തത് വേണം. ഇതൊരു ഹാഫ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ്: 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തത്, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, 1 ഇഞ്ചി ചതച്ചത്, 1 മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 കുരുമുളക് പൊടി, ഗരം മസാല, 1 ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്പം എണ്ണ. സ്രെഡ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരടികട്ടിയിലെ പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. ചിക്കൻ ചെറുതായി മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് ചെയ്തു വെച്ച സവാള ആഡ് ചെയ്യാം. ഇഞ്ചി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളകും ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ പത്തിരി ചുട്ടെടുക്കണം. അതിനായി 1 കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് 1 മുട്ട ഒഴിച്ച് കൊടുക്കുക. പത്തിരി ചുട്ടെടുക്കാം. നല്ല കനം കുറച്ച് വേണം പത്തിരി പരത്താൻ. ചെറുതായി 2 വശവും വേവിച്ചെടുത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് പത്തിരി ചുട്ടെടുക്കുക. ഇവിടെ ഞാൻ 12 പത്തിരിയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുട്ട വേണം. ഞാനിവിടെ 7 മുട്ടയാണ് എടുത്തത്. ഇത് 1 ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഈ മുട്ടയിലേക്ക് അല്പം കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ മിക്സിലേക്ക് നേരത്തെ ചുട്ടുവെച്ച പത്തിരി ഒന്ന് മുക്കിയെടുക്കാം. ഇത് 1 എണ്ണ തടവിയ പാത്രത്തിൽ വെച്ച് നമ്മുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ തടവുന്നത് പത്തിരി അടിപിടിച്ച് പോവാതിരിക്കാനാണ്, അത് വിട്ടു പോവരുത്.
ചുട്ടു വെച്ച എല്ലാ പത്തിരിയും ഇതുപോലെ മസാല ഫില്ലിംഗ് വെച്ച് ലെയറായി അടുക്കി വെക്കുക. അങ്ങനെ എല്ലാ പത്തിരിയും വെച്ച് കഴിഞ്ഞു. ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരടപ്പ് വെച്ച് നന്നായി മൂടുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നമ്മുടെ ഈ അതിശയപ്പത്തിരിയുടെ രണ്ട് വശവും മുകൾ ഭാഗവും താഴ്ഭാഗവും നമുക്ക് ഒന്ന് ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിശയപ്പത്തിരി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റി ഉള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.